അടുത്തതായിട്ട് പറയണത് സൈക്ലോൺ കളക്ടേഴ്സിനെയാണ്. സൈക്ലോൺ എന്നുള്ള ആ പേരിൽ തന്നെ അറിയാം നമുക്ക്, ആ പേര് ഉപയോഗിച്ച് തന്നെ അറിയാം, കൊടുങ്കാറ്റടിക്കണ പോലെ എന്നൊക്കെ പറയില്ലേ, അത്രയും ഒരു ആഞ്ഞ കാറ്റ് തന്നെയാണ് അറിയിക്കുന്നത്. അപ്പോൾ അത്രയും നല്ലൊരു ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം. സൈക്ലോൺ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഫോഴ്സ്, അവിടെ യൂസ് ചെയ്യണൊരു ഫോഴ്സ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയും. നമ്മളിങ്ങനെ വാഷിംഗ് മെഷീൻ്റെ കേസൊക്കെ ഇങ്ങനെ മൊത്തമായിട്ട് ഇങ്ങനെ തിരിയില്ലേ, ഒരു തരം ചുഴലിക്കാറ്റ് പോലത്തെ ആ ഒരു രീതിയിലുള്ള ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ എയർ പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെൻറ്റ്. അതൊരു എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള എക്യുപ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റിമൂവിങ് ലാർജ് ഡസ്റ്റ് പാർട്ടിക്കിൾ ഫ്രം ഇൻഡസ്ട്രിയൽ പ്രോസസ് എക്സോസ്റ്റ്. അതായത് ലാർജ് ആയിട്ടുള്ള, വളരെ ലാർജ് ആയിട്ടുള്ള എക്സോസ്റ്റ് പാർട്ടിക്കിൾസിനെ, ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈക്ലോൺ കളക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഫോഴ്സിൻ്റെ ബേസിൽ എന്ത് ചെയ്യാണ്, അവിടെ ഫിൽറ്റർ ബാഗ്സുകൾ ഉണ്ടായിരിക്കും. ഫിൽറ്റർ ബാഗ്സിൽ അത് എന്ത് ചെയ്യണോ, ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ ഫിൽറ്റർ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡെൻസിറ്റിയുടെയും മാസിൻ്റെയും ആ ഒരു ഫോഴ്സിൻ്റെ സ്ട്രെങ്ത്തിനനുസരിച്ച് ഇത് ഫിൽറ്റർ ബാഗ്സ് അത് താഴെ വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കളക്ടേഴ്സിൽ. ഫിൽറ്റർ ബാഗ്സ് ഓർ ഫിൽറ്റർ കാറ്റ്രിസ് ഫിറ്റഡ് വിത്ത് എക്സോ സെർവ്സ് ആസ് മെയിൻ കളക്ടേഴ്സ്. അവിടെ സൈക്ലോൺ സെപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും, അവിടെ ബാഗ്സുകൾ ഉണ്ടായിരിക്കും. നമ്മളത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യും, എക്സോസ്റ്റ് അല്ലെങ്കിൽ ആ ഗ്യാസിനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ബേസിൽ അവിടെ സോളിഡ് പാർട്ടിക്കിൾസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, താഴെ സെറ്റിൽ ചെയ്യുന്നുണ്ട്, ക്ലീൻ എയർ പുറത്തേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ബേസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റിമൂവിങ് ലാർജ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഫ്രം ഇൻഡസ്ട്രിയൽ പ്രോസസ്. അതാണ് ഓർത്ത് വയ്ക്കേണ്ടത്.